ഗൈസ് നോക്കൂ, അങ്ങനെ നമ്മുടെ വണ്ടിയുടെ പരിപാടികൾ വീണ്ടും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ മേലിൽ നമ്മുടെ റൂഫ് റെയിൽ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കാണുന്ന റൂഫ് റെയിൽ നമുക്ക് അപ്രൂവൽ ഉള്ളതാണ്. അത് നമ്മൾ അന്ന് ആസാമി വെച്ച് പൊട്ടിപ്പോയായിരുന്നു. ആ സംഭവം അവിടെ ചെയ്യുന്നു. പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോൺ ഐഫോൺ 15 എങ്ങനെ ഉണ്ടാവും? ഓ ഗൈസ് നോക്കൂ, അതായത് ഒരു രൂപയ്ക്ക് ഐഫോൺ കിട്ടുന്നത് എങ്ങനെയാന്ന് ഞാൻ പറയാം. ഓ ഗൈസ് നോക്കൂ, ഈ വീഡിയോ നിങ്ങൾ ഫുള്ള് കണ്ടാൽ മതി കേട്ടോ. അത് വെച്ചിട്ടാണ് അളക്കുന്നത്. അതെ 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 ഗൈസ് നോക്കൂ ഗൈസ്. അതേപോലെ തന്നെ തൊട്ടിപ്പുറത്ത് നമ്മുടെ സെൻട്രൽ ലോക്ക്, അതുപോലെ തന്നെ പവർ വിൻഡോകൾ ഫുള്ള് കംപ്ലൈന്റ് ആയിരുന്നു. അത് ഫുള്ള് അഴിച്ചെടുക്കുവാണ്. ഇതിന്റെ പിന്നെ പവർ വിൻഡോക്ക് ഏതാണ്ട് 8000 രൂപയുണ്ട്, വൺ സൈഡിന് 4000 രൂപയുണ്ട്. അത് കമ്പനിയുടെ മാത്രമേ പറ്റുള്ളൂ, വേറെ സാധനം പറ്റൂല എന്നുള്ളതാണ് അഖില് പറഞ്ഞത്. അല്ലേടാ, വേറെ പറ്റൂലോ? അതല്ല ഞാൻ ചോദിക്കുന്നത്, വെച്ചാല് വേറെ ഏതെങ്കിലും സാധനം പറ്റുമോ? ഇന്നോവന്റെ അങ്ങനെയെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. അല്ലേ നോക്കൂ, അതായത് പിന്നെ ഇന്നോവയുടെ അങ്ങനെയുള്ള ഏതെങ്കിലും പറ്റുമെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും. ഗൈസ് നോക്കൂ, അതായത് സെൻട്രൽ ലോക്കിന്റെ പരിപാടി അതിലൂടെ ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മുടെ പവർ വിൻഡോയുടെ പരിപാടി, അതേപോലെ ഡാഷ് ബോർഡ് മൊത്തം അഴിക്കുവാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ഇൻഡിക്കേറ്റർ പിന്നെ അതേപോലെയുള്ള യൂണിറ്റുകൾ സംഭവങ്ങളെല്ലാം കറക്റ്റ് സെറ്റ് അപ്പ് വേണം. മസ്റ്റാണ്. കാരണം ഒരേ സമയം നമ്മുടെ ഇൻഡിക്കേറ്റർ പോയാലും നമ്മൾ ഓടുന്നതിന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ഏകദേശം 60,000 കിലോമീറ്റർ അടുത്ത് നമ്മൾ ഓടണമെന്ന് നമ്മുടെ മനസ്സ് പറയുന്നത്. അത് നമുക്ക് യാത്ര ചെയ്യണം. നമ്മുടെ മെയിൻ ഇൻഡിക്കേറ്റർ പോയാലും നമുക്ക് ഒരു ഇൻഡിക്കേറ്റർ ബ്രേക്ക് സെറ്റ് ആക്കണം. കാരണം ഞാൻ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ 160-170 കിലോമീറ്റർ ഓടുന്ന വണ്ടി സ്പീഡിൽ ഓടുന്ന വണ്ടിയുടെ കൂട്ടത്തിൽ നമ്മളും പിടിച്ചു നിൽക്കണേൽ നമ്മുടെ സാധനം എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ നമുക്ക് റെസ്റ്റ് കൂടെ വെക്കണം അവിടെ. ഓരോ പരിപാടി തീർത്തോണ്ടിരിക്കുകയാണ്. നാളെയാണ് ബാത്റൂമിൻ്റെ പരിപാടി എടുക്കുന്നത്. അതായത് അപ്പുറത്തെ ബാത്റൂം ഒരു ഇപ്പുറം വെക്കുക, പിന്നെ ബസ്സിന്റെ പൂട്ടി ചിലപ്പോൾ ഇന്ന് രാത്രി അടിക്കും. നാളെ അല്ലേ അഖില വെക്കുന്നത് ബാത്റൂം? നാളെ ബാത്റൂമിൽ വരും. പിന്നെ ഇന്ന് CCTV ലൈൻ ഒക്കെ വലിച്ചു, ഇന്ന് CCTV മൊത്തം മേടിച്ചത് കളയുന്നില്ല. അത് കൂടാതെ വേറെ ഒരു ലൈനും കൂടെ വരച്ചിട്ട് വേറെ ഒരു CC കൂടി കൂടെ വെക്കുവാണ്. അതിന് ഒന്ന് വയലും ഒന്ന് എവിടെയാണ് ഒരുപാട് ലൈനായി പ്രശ്നമാണ്. അത് ശരിയാണ്. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് നമുക്കിനി സാധനങ്ങൾ ഓരോന്നോരോന്ന് മേടിക്കാനുള്ള ലിസ്റ്റ് റെഡിയാക്കണം. അതിപ്പോ ഇപ്പൊ അയച്ചു കഴിഞ്ഞിട്ട് ലിസ്റ്റ് ഇട്ടുതരാം. പിന്നെ മറ്റേ ഇന്നലെ എഴുതിയതിൻ്റെ അകത്ത് സാധനങ്ങളും നോക്കി ലിസ്റ്റ് നോക്കണം. അതും നമുക്ക് ചെയ്യാനുണ്ട്. അപ്പം ഈ വണ്ടി നമ്മൾ രാത്രി ഇതിൻ്റെ അകത്ത് വണ്ടി ഓണാക്കിയാൽ കിടന്നുറങ്ങുമ്പോൾ നമ്മൾ ഉള്ളിൽ നിന്ന് സെൻട്രൽ ലോക്കിൻ്റെ സ്വിച്ചിലാണ് ലോക്ക് ചെയ്യാറ്. അപ്പോൾ ഇത് ലോക്ക് ആവാറില്ല. അപ്പോൾ അതുകൊണ്ട് സെൻട്രൽ ലോക്ക് മസ്റ്റാണ്. പുറത്തിറങ്ങിയിട്ട് അത് പൂട്ടിട്ട് വരും, എന്നിട്ട് ഇത് ഗ്ലാസ് തുറന്നിട്ട് ഇവിടുന്ന് പൂട്ടിട്ട് വരും. അതാണ് ഇതിന്റെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ്, ഇതാണ് നമ്മുടെ സെൻട്രൽ ലോക്കിന്റെ ആ ഒരു സംഭവം. അപ്പൊ ഈ ഒരു കാണുന്ന സംഭവം കംപ്ലൈന്റ് ആണ്. അപ്പുറം ഇപ്പുറം ചില സമയത്ത് ഇതൊക്കെ വർക്ക് ആകാറുള്ളൂ. അപ്പം ഇതൊക്കെ മാറാം. അതെ നോക്കൂ, ഇതൊക്കെ മാറാണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ക്യായ അവനത് നോക്കാനു റൂഫ് റെയില്. ആ ടീക്കെ ടീക്കെ ഇതർ ടീക്കെ മാറുതോ. ഓക്കെ ഓക്കെ ടീക്കെ ഏ ടീക്കെ ഫൈബർ ഫൈബർ മാറോ മാറോ മാറോ. ഗൈസ് നോക്കൂ, ഇനി അപ്പുറത്തെ സൈഡ് അവൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് ചോദിക്കണം കേട്ടോ. ആ അവിടെയും അവൻ ലെവൽ ചെയ്തു. ആ ഏയ് ഏ തോട ഏ കടോ ഉദർസേ ഏ കറക്റ്റേ. ഇവനത് കറക്റ്റ് ആണെന്ന് നോക്കിയാൽ ഈ സൈഡും ആ സൈഡും അത്ര സെറ്റ് ആയിട്ടില്ലെന്ന് തോന്നുന്നു. ഈ സൈഡും ആ സൈഡും അതേ സമയത്ത് നമ്മൾ ഇന്നലെ കണ്ട വണ്ടി ഇവിടെ ലെവലാക്കി സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് തെരഞ്ഞെടുപ്പിന് പോകാനുള്ള വണ്ടിയാണ്. അതായത് പൊളിറ്റിക്കൽ ആവശ്യത്തിന് വേണ്ടിയുള്ള വണ്ടിയാണ്. അപ്പോൾ അത് കട്ട് ചെയ്ത് അതിൻ്റെ മേളിൽ എന്തൊക്കെയോ വലിയ വലിയ സെറ്റപ്പ്. അല്ലടാ, ഇത് തുറന്നിട്ടുണ്ട് ബാത്റൂമിൻ്റെ പരിപാടി. അടിപരിപാടികളൊക്കെ നാളെയാണ് കേട്ടോ. അതായത് ഇതിൻ്റെ വണ്ടിയിലെ അടിയിലെ ടാങ്കിൻ്റെ അങ്ങനെയുള്ള സംഭവങ്ങളുടെ കാര്യങ്ങളൊക്കെ നാളെയാണ് അത് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പിന്നെ അതേപോലെ തന്നെ ACയുടെ ക്ലിപ്പ് ഈ സംഭവങ്ങൾ നമുക്ക് സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് വേറെ പിന്നെ ഇവിടെ ഒരു ഇതേപോലത്തെ സംഭവം തൊട്ടപ്പുറം ചെയ്ത് അങ്ങനെ അതൊക്കെ ചെയ്യണം. ഇതാണ് ഇതിൻ്റെ സെൻട്രൽ ലോക്കിൻ്റെ അല്ല പവർ വിൻഡോയുടെ സാധനങ്ങൾ. അപ്പോൾ ഈ സ്വിച്ചൊക്കെ പോയിട്ടുണ്ടല്ലോ എന്നെല്ലാം നോക്കണം കേട്ടോ. അപ്പുറത്തെ ഇപ്പുറത്തെ എല്ലാം ഓരോന്നോരോന്നായിട്ട് അഴിച്ചഴിച്ചഴിച്ച് അവിടെ എന്തിനാ അവര് ലെവലാക്കിയായിരുന്നു. ഓക്കെ ഓക്കെ ഗൈസ് നോക്കൂ, ഇതിപ്പം സൽവഞ്ചേട്ടനോട് ആരെങ്കിലും പറഞ്ഞിട്ട് വയറതിൻ്റെ ജാമായി ഈ കാണുന്ന ഡോർ ഊരി എടുക്കണം. കാരണം ഇത് അന്ന് മിസോറാമിൽ നിന്ന് സംഭവിച്ചാണ് ഈ കാണുന്ന സംഭവം. അല്ല സൽവഞ്ചേട്ടനോട് പണിയെടുക്കുക. അല്ല അഖില, ആരും അഖില മറ്റേ ഡോറ് പണിയാണ് ഏൽപ്പിക്കുന്നത്? ആരെയാടാ അഖില?
ശെൽവൻ ചാട്ടിനെയാണ് ആരെ ഏൽപ്പിക്കുന്നത്? ശെൽവൻ ചാട്ടിനെയാണ്. ശെൽവൻ ചാട്ടിനെ വിളിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല. ഓക്കെ, അല്ല നമുക്ക് പറഞ്ഞു വെക്കാം. കഴിച്ചു നോക്കാം, വയറൊക്കെ വെച്ചിട്ടുണ്ട്. കൈ സെലവഞ്ചാരനോട് ഈ കാര്യങ്ങൾ പറഞ്ഞു വെക്കണം. കാരണം സെലവഞ്ചാരന് ഈ ഒരു വണ്ടി പണിയുവാണ്. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് സെലവഞ്ചാരനോട് പറയട്ടെ. എന്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാണുന്ന ഇവിടെ കണ്ടോ, ഇത് മണ്ണിലേക്ക് ഈ ഡോറ് തുറന്നപ്പോൾ താന്നു പോയി, റിവേഴ്സ് എടുത്തു. ഇത് എന്ത് ചെയ്തു? പൊങ്ങിപ്പോയി. ആ ഇത് ജസ്റ്റ് ഒന്ന് ഒപ്പിച്ചു വെച്ചാക്കുന്നു. ഇത് ഊരി എടുത്തിട്ട് ഇത് ലെവൽ ചെയ്യാൻ. ഇന്ന് വേണ്ട, നാളെ. കേട്ടോ, ഏ നാളെ ലീവാക്കിയാക്കല്ലേ കേട്ടോ. ഇത് കണ്ടോ, ഇത് കറക്റ്റ് അല്ല. അഖില ജസ്റ്റ് ഒന്ന് അടച്ചു കാണിച്ചേടാ. കുട്ടാ കുട്ടാ ഒന്ന് കാല്, ആ നോക്ക്, ഉണ്ടോ ഗ്യാപ്പ്? ഉണ്ടോ ഇത്? ഉണ്ടോ ഇത്? ഉണ്ടോ ഇത്? ഇവിടെ തൂങ്ങി താങ്ങിയാ നിക്കുന്നത്. ഇത് നാളെ ചെലവഞ്ചാട്ടൻ ശരിയാക്കി തരാണ്. ചെലവഞ്ചാട്ടൻ ഇഷ്ടപ്പെട്ട സാധനം മേടിച്ചാ. ആ അത് കലർ വെള്ളം, ചെകുത്താന്റെ മൂത്രം നിങ്ങക്ക് മേടിച്ചാ. കണ്ടോ കണ്ടോ, ഇതൊരു വിധത്തിൽ ഒപ്പിച്ചു വെച്ചാക്കുന്ന ലെവലാക്കണം. തൂങ്ങിപ്പോയി. ആ അതന്നെ ചെലവഞ്ചാട്ടൻ. ഇതിൽ ഏതൊരു സാധനം ഇതാ. ഇത് കണ്ടോ, ഇത് കണ്ടോ, അത് ലെവലാക്കി എടുക്കണം കേട്ടോ. അതാണ് ഏറ്റവും നല്ലത്. ഇത് മേടിക്കാൻ കിട്ടുമോ ഇഞ്ചസ്? ആ അപ്പൊ അത് എഴുതണ്ടേ? വേറെ പണിയൊന്നുമില്ല അഖില, ഇതിന് വേറെ പണിയൊന്നുമില്ലെന്ന്. ഈ രണ്ട് ഇഞ്ചസ് ഇല്ലേ, ഇഞ്ചസ് മേടിച്ചാൽ മതി. അപ്പൊ നമുക്ക് വിൻഡോ മേടിക്കുമ്പോ അതിന്റെ പോയി ഇഞ്ചസും പിടിക്കാം. നിങ്ങളെപ്പോലെയുള്ള ആളുകളെയാണ് നമുക്ക് ആവശ്യം. നിങ്ങൾ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഒപ്പം മാറ്റാൻ കുറച്ച് കമ്പനിക്കാർ കണ്ട ചെലവൻ ചേട്ടൻ അന്നപ്പോ പാടെ കൂട്ടിക്കൊണ്ടു. ഇങ്ങനത്തെ ആൾക്കാരെയാണ് അവർക്ക് ഇഷ്ടം. ശരിയായി കിട്ടും. കൈസ് നോക്കും എന്തെല്ലാം നടക്കട്ടെ. ഇത് കേട്ടോ, ഇവിടെ നമ്മൾ സ്ക്രൂ ചെയ്യും കേട്ടോ. കാരണം വണ്ടിയുടെ ഇത് ലെവലായി. അപ്പൊ ഇത് സ്ക്രൂ ചെയ്ത് സെറ്റപ്പ് ചെയ്ത്, അപ്പൊ നാളെ സെറ്റപ്പ് ചെയ്യട്ടോ. ഇന്ന് ഓർഡർ ചെയ്ത് എഴുതി വെക്കാം. കിട്ടിയോ? ആണോ ഐസ് നോക്ക്, ഈ ഒരു ലെവൽ അപ്പുറം കിട്ടണം കേട്ടോ. ഇനി വേറൊരു കേസ്, ഇതിൻ്റെ അകത്ത് ഇലക്ട്രിക്കൽ ബാഗ് ഇന്ന് തീരുവാണെങ്കിലും നാളെ ബാത്റൂമിൻ്റെ പരിപാടി കഴിഞ്ഞ് ഡോറിനുള്ള സെറ്റപ്പും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി ഏകദേശം തീരുമാനമായി കേട്ടോ. പരിപാടി കഴിഞ്ഞു, പിന്നെ വലിയ പണിയില്ല. പിന്നെ പ്രസിഡൻ്റെ അടുത്തൊരു മെക്കാനിക്ക് ഒരു ദിവസം, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ജോജോജാൻ്റെ അടുത്ത് മെക്കാനിക്കൽ എ സിയുടെ വർക്കിന് ഒരു ദിവസം, അത്രേ ഉള്ളൂ പരിപാടി. ഇത് കണ്ടോ, ഈ കാണുന്ന ഡോറാണ് നമുക്ക് സെറ്റപ്പ് ചെയ്ത് ലെവലാക്കി എടുക്കേണ്ടത്. ഇന്ന് മറ്റേ പ്രിൻസേട്ടം വരുമെന്ന് പറഞ്ഞിട്ട് ഒന്ന് വിളിക്കണ്ടേ? ഒന്ന് വിളിക്കണം. ഞങ്ങളുടെ വണ്ടി കടിക്കേണ്ട പെയിന്റ് വന്നുണ്ടോ? ഇത് കാണിച്ചേ ഒന്ന്. ഇത് ഇത് അതിന്റെ ക്ലിയറും ഗ്രീനും. പിന്നെ ഏതാ? എന്ത്? ഇത് മൊത്തം നമ്മുടെ വണ്ടിക്കാം. ക്ലിയർ ആയത് അതിനടിക്കുന്നേ. ആ ഈ കാണുന്ന ക്ലിയർ ആയിട്ട് വണ്ടിക്ക് എത്ര സാധനം? എത്ര സാധനം? ഇത് നമ്മുടെ ഫുഡിൻ്റെ ഡിഗ്രി. താങ്ക് യു. പിന്നെ ബിബി, പിന്നെ ഈ കളർ തന്നെ ഇത് തന്നെ നമുക്ക് മറ്റേ മെറ്റാലിക് ഗ്രീനും പിന്നെ പിന്നെ ഫുഡിൻ്റെ ഡിഗ്രി. ഫുഡിൻ്റെ അല്ല, നമുക്ക് എന്തോ ഒരു ഗ്രീൻ ആയിരുന്നു. ആ ഗ്രീൻ്റെ നിയോ ഗ്രീൻ, ഗ്രീൻ ആണ് ഗ്രീൻ. ആ ആ ഗ്രീനാണ് നമുക്ക് അടിക്കുന്നത്. നോക്കൂ, ഇതെല്ലാം സെറ്റപ്പ് ചെയ്യണം. ബിബി ഇതിനെ ആരെങ്കിലും നിർത്തു ബിബി. നിർത്തുവോ? വൈകിട്ട് നിർത്തുവോ? ആ ഗൈസ് നോക്കൂ, കാരണം നമ്മൾ കറക്റ്റ് കറക്റ്റ് ചെയ്തില്ല, ഞങ്ങൾ പെട്ടു പോട്ടോ. ഇതിൻ്റെ പിന്നെ അതേപോലെ തന്നെ മേലത്തെ റൂഫ് റെയിലും ഗ്രീൻ അടിക്കാനാണ് പറയുന്നത്, കാരണം ഗ്രീൻ നമുക്ക് അപ്പുറമുള്ള. പിന്നെ ബിബി ഇത് കഴിക്കേ, ഇവിടെ ഈ കാണുന്ന ഇത് ഫെയിൽഡ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? അടിക്കണം. ഫെയിൽഡ് ആയില്ലേ, വെയിലത്ത് കിടന്ന് കളർ വ്യത്യാസം വന്നു കേട്ടോ. എന്നാക്കില്ല ഇതിന് എന്തായിരുന്നു കംപ്ലൈന്റ്? ഇത് പിന്നെ ഇടയ്ക്ക് കയറൂല, നിന്ന് പോവും, ഇതൊക്കെയായിരുന്നു പ്രശ്നങ്ങൾ. പിന്നെ ഈ സ്വിച്ചും ഈ വയറും കിറ്റ് കുറച്ച് കട്ടായി പോയിട്ടുണ്ട്. ഈ വയറും കിറ്റും ഈ സ്വിച്ചും മാറാം. മോട്ടറിന് വലിയ പ്രശ്നങ്ങൾ തോന്നുന്നില്ല. മോട്ടറിന് പവർ ഉണ്ട്. ഉണ്ടോ? പവർ ഉണ്ട്. ഇപ്പൊ മാറ്റണ്ട. മോട്ടർ മാറ്റുന്ന ഈ വയറും ഈ സ്വിച്ചും മാറ്റി. സ്വിച്ചിന്റെ ഇവിടെ പൊട്ടി സോൾഡർ ചെയ്ത് വെച്ചത്. അപ്പൊ നീ ഇപ്പൊ സോൾഡർ ചെയ്തിട്ട് വന്നാ. ഈ വയറും കിട്ടിയത് ഇവിടുന്ന് ചെറിയ പീസ് മാറാം, രണ്ട് സ്വിച്ചും മാറിക്കളയും. അപ്പൊ അപ്പുറത്ത് നിന്ന് നോക്കി ചെക്ക് ചെയ്ത് നോക്കി. സെൻട്രലൊക്കെ സെൻട്രലൊക്കെ പുതിയത്. ആ കംപ്ലൈന്റ് തന്നെയാ? ആണ് കംപ്ലൈന്റ്. അത് വയറൊക്കെ അന്ന്
എല്ലാ വയറിംഗ് മാറ്റിയിട്ട് ഈ സെൻട്രൽ ലോക്കിന്റെ വയറും മാറിയില്ല, പഴയ വയറിംഗിലാണ് സെൻട്രൽ ലോക്ക് വർക്ക് ചെയ്തോണ്ടിരുന്നത്. അത് മാറ്റണം. അത് മാറ്റണം. ഗൈസ് നോക്കി, ഇനി ഇപ്പൊ അപ്പുറത്തെ സൈഡിലും കൂടെ പറ്റാതെ ആശ്വാസകരമായ ഒരു ന്യൂസ് ആണ്. ഇത് ഊരൊന്നും ഊരുന്നില്ല ഡാഷ്ബോർഡ്. ഓക്കെ ഗൈസ് നോക്കും, അത്രയും പരിപാടി. പിന്നെ കവറും സംഭവങ്ങളും കാര്യങ്ങളൊക്കെ പരിപാടിയുള്ളൂ. പിന്നെ വേറൊരു കേസുണ്ട്, അതായത് നമ്മള് ഈ കാണുന്ന സെൻട്രൽ ലോക്കിന്റെ ഈ മെഷീന് മാത്രമേ കംപ്ലൈന്റ് ഉള്ള വലിയ ടെൻഷൻ അടിക്കാനില്ല. കാരണം ഈ കാണുന്ന സാധനം മാറിയാണ്. ഇപ്പൊ ഇവിടെ കൂടെ ചെക്ക് ചെയ്യും കേട്ടോ. ഇതും ചെക്ക് ചെയ്യില്ലടാ. ഇപ്പൊ സെൻട്രൽ പിന്നെ ഇത് അഖിലേ, ഇത് നമുക്ക് മസ്റ്റ് ആട്ടോ. ഇത് കണ്ടോ, ഈ കാണുന്ന സാധനം അത് മാറ്റാം. വേറെ ടൈപ്പ് ആക്കണം, അതാണ് എന്റെ ഉദ്ദേശം. ഇതും മാറ്റണം, ഇതും വേറെ ടൈപ്പ്. ഇത് ഊരി ഊരി പോകടാ കുറച്ച് കഴിയുമ്പോ. ഇതില്ല ഇങ്ങനത്തെ സംഭവം സിറ്റുവേഷൻ. അതെ, കറക്റ്റ്. അത് ഓക്കെ, ഐസ് നോക്കും. അങ്ങനത്തെ കുറച്ച് കുറച്ച് പരിപാടികൾ. വണ്ടിക്കകത്ത് നിന്ന് സ്റ്റിക്കറുകളെല്ലാം റിമൂവ് ചെയ്തു. പിന്നെ അതേപോലെ തന്നെ ഈ സാധനങ്ങൾ മാറ്റി കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറൊരു സ്റ്റാൻഡേർഡ് സെറ്റപ്പിലേക്ക് വണ്ടി കൊണ്ടുവരാൻ വേണ്ടിയാണോ. ഇവിടെ എന്നാ ഇപ്പം പ്രശ്നം, എന്തൊക്കെ പ്രശ്നമുണ്ട്? ഉറപ്പ് വരുത്തിയെന്ന് ചോദിച്ചു, ഉറപ്പായെന്ന് പറഞ്ഞു പഠിച്ചോളാം. ഗൈസ് നോക്കൂ, അത് സെറ്റപ്പ് ചെയ്തോണ്ടിരിക്കും കേട്ടോ. ലിവിന്റെ സീറ്റ് സത്യം പറഞ്ഞാൽ വെറും പരാജയം സീറ്റാട്ടോ. വലിയ ഇരിക്കാൻ സുഖമൊന്നുമില്ല. കാരണം കഴിഞ്ഞ ദിവസം ഇക്ക വണ്ടി ഓടിച്ചാൽ ഞാനിവിടെ ഇരുന്ന കേട്ടോ. അവനെ സമ്മതിക്കണം ഈ സാധനം ഓടിക്കുന്നതിന്. പക്ഷേ എന്റെ സീറ്റ് പിന്നെയും സെറ്റപ്പ് ഉണ്ടല്ലോ എടാ. അയ്യോ സമ്മതിക്കണം കേട്ടോ, ഇതിൻ്റെ അത് മര്യാദക്ക് ഇരിക്കാനൊന്നും പറ്റത്തില്ല. പക്ഷെ എന്തെങ്കിലും ചെയ്യണം, സമയവും ഇല്ല. ഈ കാണുന്ന ഇവിടുത്തെ കവറൊക്കെ ഊരി കേട്ടോ, കവറൊക്കെ ഊരി, ഡാഷ്ബോർഡ് ഊരിക്കൊണ്ടിരിക്കുക. ഇലക്ട്രിക്കൽ പരിപാടി ഇന്ന് മാക്സിമം തീർക്കും, അങ്ങനെ തീർത്തേ പറ്റുള്ളൂ. എടാ അഖിലേ, മറ്റേ ഇത് സ്റ്റീരിയോ മാറ്റണമെങ്കിൽ നമുക്ക് മാറ്റാം കേട്ടോ. മാറ്റണേ മാറ്റാം. ഏത് ടൈപ്പാണ് സ്പെക് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റാം. ഇത് വേണേ നമുക്ക് സഫാരിക്ക് കയറ്റാം. എനിക്ക് ആൻഡ്രോയിഡ് മറ്റേ ഓട്ടോ ഒക്കെ ഇതിനകത്ത് അതൊന്നും ഇതിൻ്റെ അത് കിട്ടുന്നു. അതിനാ ഇത് ആൻഡ്രോയിഡ് ഓട്ടോ അല്ല. ആണോ, അതൊന്നും കിട്ടുന്നില്ല. പിന്നെ വലിയ സ്പെക്കൊന്നുമില്ല. നമ്മുടെ വണ്ടിയുടെ അത്ര സെറ്റപ്പ് ഇല്ലല്ലോ. ബസ്സിൽ കിടക്കുന്നത് അത് ഊരി അതിൻ്റെ അത്ര വെച്ചാലടാ. ഇത് ഊരി അതിൻ്റെ അത്ര വെച്ചാലോ. വയറിംഗ് ഞാൻ മൊത്തം ഒന്നോ തുടങ്ങണം. 360 ക്യാമറ വേണ്ട. 360 വേണ്ട. നമ്മൾ മറ്റേ എക്സ്ട്രാ ഇത് വെക്കുന്നുണ്ടല്ലോ. അപ്പൊ നോക്കാം. മാക്സിലിംഗ് കയറ്റിയാലോ. ആണോ ചെയ്യാം. അപ്പൊ ഇങ്ങനെ ഇതിങ്ങനെ കവർ ചെയ്ത് എങ്ങനെ കയറ്റും? 9 inch അല്ല, അത് 10 ആണല്ലേ. അല്ല 12. ആ 10 ആണ്. വേറെ പാനൽ പിടിക്കണം. കിട്ടും ഇതിന്റെ പാനൽ കിട്ടും. ഒന്നാമത് സെറ്റ് ഇതുപോലെ നമുക്ക് ഇതുപോലെ എന്റെ വണ്ടിയിലും വേണ്ട. ഇവിടെ വെക്കാം. ഇതൊരു അയില് വെച്ചാലോ. അല്ല അതിന്റെ മോണിറ്റി വെക്കാം. കഴിഞ്ഞ ദിവസം ഞങ്ങള് മറ്റേ പോണ്ടിച്ചേരിക്ക് പോകുന്ന വഴിക്ക് വണ്ടിയുടെ മൈലേജ് ടെസ്റ്റ് ചെയ്തായിരുന്നു കേട്ടോ. കറക്റ്റ് 10:10 ഹൈവേയിൽ 10:10 വെച്ച് കിട്ടുന്നുണ്ട്. അത് വലിയ കുഴപ്പമില്ല കേട്ടോ. ഇവിടെയാണ് ഈ വണ്ടിയുടെ പരിപാടി ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുന്നു. ഇവിടെയാണ് ഞങ്ങളുടെ വണ്ടിയുടെ പരിപാടി നടന്നിരിക്കുന്നത്. അവിടെയൊക്കെ ഇങ്ങനെ കുറേ വണ്ടികളുടെ പരിപാടികളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുക കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ പരിപാടി നടത്താൻ വേണ്ടി ഇതിൻ്റെ അകത്തെ സ്റ്റീരിയോ ഞാൻ ഇതിൻ്റെ അകത്തോട് മാറ്റാൻ പോകട്ടെ. കാരണം കിട്ടിയാലും സാധനമാണ് മാക്സിലിങ്ങിൻ്റെ. ഇത്രയും സെറ്റപ്പുള്ളത് ഞാൻ അത്ര അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല പെർഫോമൻസ് ഉള്ള മാക്സിലിങ്ങിൻ്റെ കിട്ടില്ല സാധനമാണ് ഇതിൻ്റെ അകത്തേക്ക് ഈ സ്റ്റീരിയോ. അപ്പോൾ ഇതെടുത്ത് നമ്മൾ മറ്റേലേക്ക് കയറ്റാൻ വേണ്ടി പോവാണ്. ഇതിലെന്നിട്ട് ഇപ്പം താൽക്കാലികം മറ്റേത് ഇതിൻ്റെ അകത്തോട് എടുത്ത് വെക്കാൻ വേണ്ടി പോകാം കേട്ടോ. ഇത് ഈ കാണുന്ന ഇതിൻ്റെ കവറാണ്. ഇതിപ്പോൾ ഇവിടെ കയറ്റിക്കണം കേട്ടോ. ഈ കാണുന്ന രണ്ട് സാധനം നമ്മുടെ വണ്ടിയിലേക്കുള്ളതാണ്. അതായത് ഇത് കണ്ടോ, ഇത് ക്യാമറയാണ്, ബേക്ക് ക്യാമറ. ഈ കാണുന്ന ഇതിലുള്ള ക്യാമറ അത്ര ക്ലാരിറ്റി ഇല്ല. ഓരോ കേട്ടോ ഈ കാണുന്ന സംഭവം. ഈ കാണുന്ന CCTV കണ്ടോ, ആ കാണുന്ന CCTVയുടെ സംഭവമാണ് ഈ കാണുന്ന സംഭവം. അല്ലേ ലിവിനെ? അതായത് നമുക്ക് ആ മറ്റേ നമുക്ക് അന്ന് തന്നെ അടിച്ചു പോയായിരുന്നു. അടിച്ചു പോയായിരുന്നു. ആ അപ്പൊ അത് നമ്മൾ മേടിച്ചു വെച്ചില്ലായിരുന്നു. അപ്പൊ ഡാറ്റ മെമ്മറി കാർഡിലോട്ട് മാത്രം റെക്കോർഡ് ആവുന്നുണ്ട്, നമുക്ക് കാണാൻ പറ്റൂലായിരുന്നു. ഈ പക്ഷെ നമുക്ക് അതിന് പകരമായിട്ട് ഞങ്ങൾ ഒരു സ്ക്രീനും കൂടെ വാങ്ങിയാക്കുക. കാര്യം എന്ന് വെച്ചാൽ അത് കാണാൻ വേണ്ടി. അതിനെങ്ങനെ ഉദ്ദേശിച്ചത്? തുറക്കാൻ പറ്റുന്നില്ല, തുറക്കാൻ പറ്റാൻ വേണ്ടിയാ. ആകാശ് നോക്കൂ, ഈ കാണുന്ന സ്ക്രീൻ നമ്മുടെ വണ്ടിയെ വെക്കണ്ടാണ്. ഞാൻ അതിനോട് പറഞ്ഞു അതിന്റെ മാക്സിംഗിന്റെ സാധനം എടുത്തിട്ട് ഇതിലേക്ക് വെക്കാം. ആ അല്ലേ, നല്ലേ. അപ്പൊ ഇതിന്റെ അടുത്ത് അതിന്റെ അടുത്ത് വെക്കാൻ പറഞ്ഞില്ലേ? ഈ കാണുന്ന കേട്ടോ സ്ക്രീൻ, ഇത് ചെറിയ സ്ക്രീനാണ്. ഇതിൻ്റെ അത് 4 വേൾഡ് ടെക്കിൻ്റെ 4 ഔട്ട് കാണാൻ പറ്റും. 4 പിന്നെ ഈ ഡിസ്പ്ലേ ഇതെങ്ങനെയുണ്ട്? നല്ല സാധനമാണ് വേൾഡ് മൊത്തം നമുക്ക് കാണാൻ പറ്റും. അല്ലേ അല്ലേ, ഗൈസ് നോക്കുക, ഇതാണ് ഈ സംഭവം കേട്ടോ. ഇനിയിപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നേരെ, ഗൈസ് ഇതാണ് ഈ സംഭവം. അതിനുശേഷം നമുക്ക് ഇനിയിപ്പോൾ ഓരോന്നോരോ ചെയ്തോണ്ടിരിക്കുന്നത് അവിടുത്തെ ഒക്കെ സാധനങ്ങൾ. പിന്നെ വേറെ കാര്യമുണ്ട്, ചേട്ടയെ പെയിന്റ് അടിക്കാൻ വേണ്ടി എല്ലാ സെറ്റപ്പും ചെയ്തിട്ടുണ്ട്. ആരാ ഒന്നും നോക്കിയില്ല? ആരാ കാല് പിടിച്ചു പുള്ളിക്കാരൻ? ഞാൻ വിടാൻ സമ്മതിക്കുന്നില്ല. രാശി പുള്ളിക്കാരൻ സമ്മതിച്ചു. പണിസാരല്ലേ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതാ ആ ഇല്ല ഇതാ ബസ്സിന്റെ അത് ഇതാ ഇതാ ഒന്നും നോക്കിയില്ല. ആ
ഈ കാണുന്ന സാധനം എവിടെയാ കിട്ടുക എന്ന് ചോദിച്ചായിരുന്നു. ഈ കാണുന്ന സാധനം കിട്ടുന്ന നമ്പർ ചെയ്യണം, നിങ്ങൾക്ക് നല്ലൊരു പ്രൈസ് കിട്ടും. ഇത് 4 ക്യാമറ ഉള്ള പിന്നെ വിത്ത് റെക്കോർഡ് സ്ക്രീൻ അടക്കമുള്ള സാധനമാണ്. ഇതാണ് ഇതിൻ്റെ ക്യാമറ യൂണിറ്റുകളും സംഭവങ്ങളും, ഇതാണ് ഇതിൻ്റെ കേബിളുകളും സംഭവങ്ങളും കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ അതെല്ലാം കിട്ടും, എക്സ്റ്റൻഷനും സംഭവങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഒരു സാധനം പുറത്ത് വാങ്ങേണ്ട കാര്യമില്ല, ലൈൻ മാത്രം വഴിക്കാനുള്ള വയർ, ഒരു സാധനം മേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് സ്വന്തം ചെയ്യേണ്ടവർക്ക് സ്വന്തം ചെയ്യാം, അല്ലാതെ ചെയ്യേണ്ടവർക്ക് അല്ലാ ചെയ്യാം. ഇതാണ് അതിൻ്റെ മോണിറ്ററും സംഭവങ്ങളൊക്കെ കേട്ടോ. 4K ഔട്ടിൽ പിന്നെ ഈ കാണുന്ന സാധനത്തിൻ്റെ ഔട്ട് കിട്ടും. ഇതുണ്ടോ ഇതിനകത്ത് എല്ലാ സെറ്റപ്പും, റിവേഴ്സ് എടുക്കും, റിവേഴ്സ് കിട്ടും. പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ റെക്കോർഡിങ്ങും സംവിധാനവും എല്ലാ കാര്യമുണ്ട്. പക്ഷേ മെമ്മറി കാർഡ് ഇടണം, നമ്മൾ ഏത് മെമ്മറി കാർഡ് ഇടുന്നത് അതിനനുസരിച്ചുള്ള സംഭവങ്ങൾ കിട്ടും. 4 ക്യാമറ അതിൻ്റെ കൂടുതൽ കിട്ടും, വിത്ത് നൈറ്റ് വിഷൻ സംവിധാനങ്ങൾ കിട്ടും. ഇതുണ്ടോ ഈ കാണുന്ന നമ്പർ നിങ്ങൾ അവരെ വിളിച്ചു ചോദിക്കാം, അവർ ഈ സാധനം തരും. ഇതിന്റെ 2 ക്യാമറയുടെ ഉണ്ട്, 4 ക്യാമറയുടെ ഉണ്ട്. അതിന്റെ ഏതാണ് നിങ്ങൾക്ക് താല്പര്യം അതിനനുസരിച്ച് നിങ്ങൾ അത് ചോദിക്കുക. അല്ലെങ്കിൽ ക്യാമറ കാണുന്നില്ലല്ലോ അഖില. അതേ സമയത്ത് നമ്മുടെ വണ്ടിയിലെ വയറ് വലിയ സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ തുടങ്ങാൻ വേണ്ടി തുടങ്ങിയിരിക്കുകയാണ്. ഇതേ ഈ കാണുന്ന ഇവിടെ വയറും സാധനങ്ങളും സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തു തുടങ്ങി. അതായത് ഈ കാണുന്ന ഹെഡ്ലാമ്പ് അല്ല ബ്രേക്ക് ലൈറ്റ് സംഭവങ്ങൾ മൊത്തം ഇപ്പം അഴിക്കും. എന്നിട്ട് ഇപ്പം ലൈം വലിയും കാര്യങ്ങളും തുടങ്ങും. എവിടെയൊക്കെ അഖില വെക്കുന്നത് ക്യാമറ? എവിടെയൊക്കെ വെക്കുന്നത്? ഇവിടെ ഡബിൾ ക്യാമറ പോലെ എല്ലാം വരും, അവിടെ ഉള്ളത് പോലെ ഡബിൾ ആക്കാം. ഫ്രണ്ടിൽ വെച്ചാൽ ഫ്രണ്ടിൽ നിങ്ങളോ ഫ്രണ്ടിൽ എവിടെ വെക്കുന്നത് ഞാൻ കാണിച്ചിരുന്നു. കറക്റ്റ് ചോട്ടോ ഫ്രണ്ടിൽ മേലോട്ട് നിൽക്കുന്ന പോലെ. ആ ഇതിന്റെ മേലിൽ ഒരു ക്യാമറ പോലെ നിൽക്കട്ടെ. ഈ റൂഫ് ഇതിനെന്നെ പറയുന്നത് സൺഷെയ്ഡ്. സൺഷെയ്ഡ് ഈ സൺഷെയ്ഡിന് വേണ്ടി ഒരു ക്യാമറ പോലെ. എന്തെങ്കിലും സംഭവം നമുക്ക് എടുക്കുകയും ചെയ്യാം വീഡിയോ. കറക്റ്റ് ബുദ്ധിയുണ്ട് പൈസ. അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആ കാർഡ് ഇങ്ങൂരി കഴിഞ്ഞാൽ ആ വീഡിയോ ഇട്ട് ഇൻബിൽറ്റ് റെക്കോർഡ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അത് പേടിക്കേണ്ട. ഇന്ന് എല്ലാ ദിവസവും ഒന്ന് തുറച്ചു കൊടുത്തത് HD ദൃശ്യം മികവോടുകൂടിയുള്ള ദൃശ്യം. നമുക്ക് യൂട്യൂബിൽ വീഡിയോ എടുക്കണ്ടല്ലോ. അതിനാ 360 എടുത്താ പോരെ സൗണ്ട് റെക്കോർഡ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇനി വേറെ ചെയ്യാനുള്ള എന്ന് വെച്ച് കഴിഞ്ഞാല് അതിന് കുറച്ച് കുറച്ച് പരിപാടികൾ ഇതിനകത്ത് ചെയ്ത് തീർക്കേണ്ട. അതെല്ലാം ചെയ്ത് നന്നായിട്ട് അടിക്കണോ അല്ല റെഫറായിട്ട് അടിക്കണോ എന്ന് വിളിച്ചാൽ ചോദിക്കുന്നത്. അത്യാവശ്യം നന്നായി അടിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേട്ടൻ്റെ ഇഷ്ടം പോലെ ചേട്ടൻ അവിടെ ഉണ്ട്. കമാൻ ചേട്ടനെ അധികം ഡിസ്റ്റർബ് ചെയ്യുന്നു. യെസ് ബിബിൻ ചേട്ടനാണ് ഇന്ന് നമ്മുടെ തിരിഞ്ഞിരിക്കുക സകൃതായ നാട്ടുകാരെ. അവിടെ നിൽക്കുകയാണ്, ഇവിടെ നിൽക്കുക ബിബിൻ ചേട്ടാ. ആ ബിബിൻ ചേട്ടനാണ് നമ്മുടെ പെയിന്റ് അടിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം ബിബിൻ ചേട്ടൻ എന്നെ സംബന്ധം വെച്ചാൽ ഇതിൻ്റെ കുറേ സ്ഥലങ്ങളിൽ വെയിൽ കൊണ്ടിട്ട് ഈ കാണുന്ന ഫോർസെൻ്റ് ഗ്രീൻ ഫോർസെൻ്റ് അല്ലേ നിയോൺ ഗ്രീന് ഈ കാണുന്ന സംഭവം പിന്നെ ഫെയിൽഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതും അടിക്കണം. പിന്നെ ഇതുണ്ടോ ഇതിൻ്റെ കല എങ്ങോട്ട് അടുപ്പിച്ച് നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് കാണാൻ പറ്റും. ഇവിടെ എല്ലാം നിറച്ചും കലകളാണ്. അപ്പം ഈ കലയൊക്കെ അടിച്ചാലല്ലേ പോവുള്ളൂ. ആണോ? ആണോ? ആ എന്നാ വാ, ഇനി ആ ഫ്രണ്ടിലെ ഇങ്ങോട്ട് നോക്കി. ആ ഇങ്ങ് വാ. ആ വാ, ആ വരെ ഇതുണ്ടോ? ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി. പിന്നെ ഇതാ ഇതെങ്ങനെയാ? ഇതുണ്ടോ? ഇതിങ്ങനെ വന്നിട്ട് ഈ പീസ് ഉണ്ടോ? ഈ പീസ്, ഈ പീസിന് മൊത്തം പച്ച വേണോ? ഇതുണ്ടോ? ഇതുവരെ വരെ ഉണ്ടായിരുന്നു, പോയതാണ് കേട്ടോ. ഞങ്ങളെ പോലെ വേണ്ടിയിരിക്കണ്ട ബിബിൻ ചേട്ടനെ പോലെ. പിന്നെ പിന്നെ ഉള്ളു ബിബിൻ ചേട്ടാ, ഒരു ചെറിയൊരു അഭിപ്രായം. ഇവിടെ മാത്രം ഒരു ഗ്രീൻ കൊടുത്ത് അങ്ങനെ ഉണ്ടോ? ബോറായിട്ട് ഇതിലോ ബിബിൻ ചേട്ടാ, നമുക്ക് വണ്ടി കാണാൻ നല്ല രസമായിട്ട് എവിടെയെങ്കിലും വേറെ ഗ്രീന് കൊടുക്കാൻ പറ്റുമോ? നോക്കട്ടെ. നമുക്ക് ഗ്രീൻ അപ്രൂവൽ ഉള്ള ഗ്രീൻ, നമുക്ക് അവിടെ എവിടെ വേണേ ഗ്രീൻ കൊടുക്കാം. ഒന്ന് തലയൊന്ന് പോയിച്ച് നമുക്കൊന്ന് വണ്ടിച്ചും കൂടെ നമുക്ക് കാണാൻ ലുക്ക് ഉള്ള ഒരാളെ ഗ്രീൻ എല്ലാം ഒന്നുകൂടെ അടിക്കണം. ഈ കാണുന്ന ഇവിടെയൊക്കെ കളറ് മങ്ങിപ്പോയിട്ടോ, വലിഞ്ഞുപോയി. ഇതൊക്കെ ലെവലാക്കി അടിക്കുന്ന ഒരു പ്രശ്നമാണ്. ഡെയിലി കൊണ്ടു കഴിഞ്ഞാൽ സംഭവിച്ചിരിക്കും ചേട്ടാ. നമുക്ക് വേറെ എവിടെ അടിക്കാൻ പറ്റും? നമുക്ക് നോക്കാം, തുടങ്ങിയല്ലോ എവിടെ കൊണ്ടുപോയി ചെയ്ത് നോക്കട്ടെ. ബിബിൻ ചേട്ടനൊക്കെ പെയിന്റിങ്ങിന്റെ പരിപാടി തുടങ്ങി കേട്ടോ. അതായത് ഈ കാണുന്ന ഫുള്ള് ഇതെന്നെ ബിബിൻ ചേട്ടൻ ചെയ്യുന്നേ, ഇതെന്നെ ചെയ്യുന്നേ. ഈ കറുപ്പ് പോവും ഇപ്പൊ അപ്പൊ ഇന്ന തന്നെ കലയും മറ്റു പാടുകളും പോവാൻ വേണ്ടിയാ. മൊത്തം പോവാൻ വേണ്ടി ഒലിപ്പെല്ലാം പോകാൻ വേണ്ടി കൈക്ക് വെച്ചാൽ വലിയ പാടാ കിട്ടാൻ. ഗൈസ് നോക്കും, മെഷീൻ അടിക്കുവാണെങ്കിൽ ഇത് കറക്റ്റ് ആയിട്ട് പോകുന്നതാണ് ബിബിൻ ചേട്ടൻ പറഞ്ഞത്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ലെവലായിക്കൊണ്ടിരിക്കും കേട്ടോ, ഓരോന്നോരോന്നായിട്ട്.
പറ്റുന്ന പരിപാടി കിട്ടണം, എനിക്ക് പേടി കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ അങ്ങനെ നമുക്ക് പരിപാടി തീർക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഇവിടുത്തെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഓരോന്ന് അയച്ചു തുടങ്ങി, ഇതൊക്കെ ക്യാമറയുടെ മറ്റു സംഭവങ്ങളിലും കാര്യങ്ങളിലൊക്കെയാണ്. പ്രിൻസാറിനെ വിളിക്കണം, പ്രിൻസാറിനെ വിളിച്ചിട്ട് ഇവിടെ വന്നിട്ട് സംഭവങ്ങൾ നോക്കിയിട്ട് പോകാൻ പറയണം. പുള്ളി നാട്ടിലാണെന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഇനിയും ചെയ്ത് തീർക്കാണ്ട് കേട്ടോ. അതിനുശേഷം ഇന്ന് രാത്രി ഇതിന് ഞാൻ പൂട്ടി അടിപ്പിക്കും കേട്ടോ. വണ്ടിയുടെ ഒരു സൈഡ് ഏകദേശം ഇങ്ങനെ പിടിച്ച് പിടിച്ച് ലെവലാക്കുന്നുണ്ട്. സെൽവൻ ചേട്ടാ എന്ത് ചെയ്യാം? ആ അഴിച്ചോ. ഓക്കെ, നോക്കൂ, ഒരു സ്ക്രൂ അഴിയുന്നില്ല. അപ്പം അതിൻ്റെ അത് ലെവലാക്കാൻ വേണ്ടി സെൽവൻ ചേട്ടൻ വന്നാണ്. അങ്ങനെ കുറച്ച് കുറച്ച് പരിപാടി ഉണ്ട്. പിന്നെ ഈ സാധനം ഉണ്ടല്ലോ, ഈ ടോപ്പ് ബോർഡ്, ഇതൊന്നും അത്ര ലെവലല്ല കേട്ടോ. അതൊക്കെ ലെവലാക്കി ഭാഗ്യമുള്ള ആൾക്കാരാണ്. ഇതിൻ്റെ അകത്തോട്ട് മെഷീൻ കത്തിപ്പോയി. കത്തിപ്പോയി മെഷീൻ എന്ത് ചെയ്യും? അല്ല, റിപ്പയർ ചെയ്യാനും മേടിക്കാനും പറ്റിയല്ല. അപ്പൊ ഇന്നെ കൈട്ടൊറിക്കും. മെഷീൻ അടിച്ചു കഴിഞ്ഞാൽ മറ്റേ വലിയ ടാങ്ങൊക്കെ താങ്ങി, പക്ഷേ മെഷീൻ കത്തിപ്പോയി. ഗൈസ് നോക്കി, ഇനി ഫൈനലി ഈ കാണുന്ന ഇത് ഉണ്ടോ, എൻ്റെ ടോപ്പ് ഉണ്ടോ, അതായത് നമ്മൾ ഇരിക്കുന്നതിൻ്റെ ടോപ്പ് വശം, ഈ ടോപ്പ് വശം കേട്ടോ. അതിൽ ഇത് ലെവലാക്കണോടാ, ഇതുണ്ട് ഈ ടോപ്പ് വശം. ഇത് കറക്റ്റ് അല്ല, ഇവിടെ ബിറ്റൊക്കെ അടിച്ചത് ലെവലാക്കണം. ഒന്നും അപ്പുറം പിന്നെയും കറക്റ്റ്, ഇവിടെ അത്ര പോലും കറക്റ്റ് അല്ല. പിന്നെ എനിക്കുള്ള സാധനങ്ങളൊക്കെ എപ്പോൾ വരും? എന്നൊക്കെ വേണ്ടേ? എനിക്ക് നാളെ രാവിലെ കിട്ടിയാലോ. യെസ് യെസ് നാളെ രാവിലെ തന്നെ വരും. എന്നൊക്കെ വേണ്ടെന്ന് പറ ഞാൻ ലിസ്റ്റ് തരാം. അപ്പം എഴുതിക്കാം. പിന്നെ ഇതിന് തന്നെ മറ്റേ ഫോറിൻ്റെ കട്ടർ അങ്ങോട്ട് കൊണ്ട് തിരിയുന്നതിൻ്റെ അതെന്നെ സംഭവം തന്നെയായിരുന്നു. അതൊക്കെ അങ്ങനെ പുറത്ത് വരാൻ പാടില്ല. എന്നാണ് ആ സ്വിച്ച് ആക്കിയോ? അല്ല, അത് ഫോറിൻ്റെ കട്ടർ അതല്ലേ. ആ അടേ, ഇത് അങ്ങോട്ടും കൊണ്ട് ഇൻഡിക്കേറ്റർ വർക്ക് ആവില്ലോ. തിരിച്ച നീ ആ എവിടെ? ഇല്ല, ഓണല്ല. ഗൈസ് നോക്കി, ഇതിൻ്റെ ഫോർ ഇൻഡിക്കേറ്ററും ആ ഇപ്പം ഇത് കറക്റ്റ് വർക്ക് ചെയ്യുന്നുണ്ടോ? അതിന് നേരത്തെ അങ്ങനെ പറ്റും, വർക്ക് ആവൂലായിരുന്നു. അടിച്ചോണ്ട് അത് റെഡിയാക്കിയതല്ലേ, എടുത്ത് റെഡിയാക്കി എടുത്തതല്ലേ. ആ ഫോർ ഇൻഡിക്കേറ്റർ ഇട്ടേ. ഓക്കെ, രണ്ടും റെഡി. അഴിക്കാൻ പറഞ്ഞിട്ടില്ല. പിന്നെ ഡോറിൻ്റെ ഉള്ളിൽ ഇത് ചെയ്യുന്നുണ്ടോ? നമ്മൾ സിൽക്കോൺ ഇട്ട് സെറ്റപ്പ് ചെയ്തൊക്കെ ആയിരുന്നു. ഓഫ്, ഡോറ് തുറന്നു കേട്ടോ. ഏതാനും മാസങ്ങൾക്ക് ശേഷം അങ്ങനെ നമ്മളെ ഡോറ് തുറക്കാൻ വേണ്ടി പോവാണ്. എടാ, അതിന് ലോക്ക് ഉണ്ടോ? അതുകൊണ്ടാ? ആണോ? ഗൈസ് ഇത് ഫുള്ള് സിലിക്കോൺ ഇട്ടോ. ഞങ്ങൾ എവിടുന്നാണ് ഇട്ടത്? ഇത് നമ്മൾ സ്വന്തം കൈ കൊണ്ട് ഇട്ടോ? ആസാമാണോ മറ്റേതാണോ? നമ്മള് മറ്റേ ബോർഡർ കിടക്കാൻ നേരത്ത് ഏത് ബോർഡറാന്ന് മനസ്സിലായോ? ഗൈസ് ഞങ്ങളുടെ വണ്ടി ഓടും, വണ്ടിക്കകത്ത് ഫുള്ള് പൊടിയാ, ഇതിന്റെ അത്ര പൊടി വരും കേട്ടോ. അങ്ങനെയാണ് ഈ സംഭവം ഞങ്ങൾ ഊരാൻ ബംഗ്ലാദേശ് ബോർഡർ കയറാൻ നേരത്ത്. ഇത് വണ്ടിയുടെ പാർട്സ് ആണ്. ഇത് വണ്ടിയുടെ പാർട്സ്. ഇതാണ് നമുക്ക് ഊരണ്ടേ. ഇതിൻ്റെ അകത്ത് മോട്ടറിന് ജാം ഉണ്ട്. ഇത് സിമ്പിൾ ആയിട്ട് ഊരിയെടുക്കാം. അതിന്റെ ഊരിൽ ഒരു പാട് പിടിച്ച പരിപാടിയാണ്. ഇതിന്റെ നീ അടി കയറി ഉറക്കുന്നുണ്ടോ? ടയറിന്റെ അടി കയറി ഇത് സിമ്പിൾ ആട്ടോ. ഈ സാധനം ഊരിയെടുക്കാൻ മെഷീൻ ഉണ്ടല്ലേ, അടിച്ചു കഴിഞ്ഞ സാധനം ഊരി ഊരി കിട്ടും. ഈ ക്ലോസറ്റിന് ഒരു ചെറിയ പൊട്ടുണ്ട്, ഇവിടെ ഒരു ചെറിയ പൊട്ടുണ്ട്. എടാ, ആ ക്ലോസറ്റ് ഇതിന്റെ പാകോ? ഇവിടെ രണ്ട് വ്യത്യാസം ഉണ്ട്. അതെന്തായാലും അഴിക്കണം. അതിന്റെ അടിയിലെ കറുത്ത സാധനം എന്തായാലും എടുക്കണം. മെഷീൻ ആ ക്ലോസറ്റ് വെക്കുന്നില്ല, മെഷീൻ വെക്കണോടാ. കമാൻ, അരെ അരെ, നീ അറിയാനാ അതിന്റെ ഇടയ്ക്ക് കയറണം. ക്ലൗസർ കയറിപ്പോട്ടോ. ആ വിപിൻ ചേട്ടാ, വിപിൻ ചേട്ടാ, ഞങ്ങള് പ്ലാൻ ഇട്ടാക്കുക, ലോട്ടറി മേടിക്കാം, അടിക്കുമെന്നാ പറയുന്നത്. ഞാൻ ആ സെറ്റപ്പ് അവിടെ ചെയ്യുന്നു. ഇവിടെ ബാത്റൂമിന് സെറ്റപ്പ്, ബാത്റൂമും സാധനങ്ങളൊക്കെ അടിച്ച് സെറ്റപ്പ് ആക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണ്. ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഓരോ സാധനം വെച്ച് അടിച്ചടിച്ച് ഫ്രിഡ്ജൊക്കെ ചളുങ്ങിപ്പോയി. അപ്പം അതൊക്കെ ഒന്ന് ലെവലാക്കണം. പിന്നെ അതേപോലെ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കണം. പിന്നെ അതേപോലെ ഇവിടെ ആ ഡോർ അടിച്ചടിച്ച് ഇവിടെയൊക്കെ ഒന്ന് ചളുങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് സ്റ്റിക്കർ വർക്ക് ചെയ്ത് മൊത്തം ഒന്ന് ലെവലാക്കി എടുക്കണം. അങ്ങനെ കുറച്ച് കുറച്ച് പരിപാടിയുണ്ട്. പിന്നെ ഈ സ്വിച്ചിൻ്റെ ഒക്കെ കണക്ഷൻ റെഡിയാക്കണം. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു ഇതുണ്ട്, ഈ ടച്ച് സ്ക്രീൻ പോലത്തെ സ്വിച്ച്, ഈ സ്വിച്ച് ഒന്ന് റെഡിയാക്കണം. ഇതിലൊന്നും അതങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം. അതാണ് ഇച്ചിരി നല്ലതാ, അതാണ് നല്ലത്. ടച്ച് അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. അഖിലേ, അഖിലെ, അവിടെ നമുക്ക് ടച്ച് ഒഴിവാക്കി സാധാ നോർമൽ സ്വിച്ച് ആക്കിയാലോ? അവിടെ അവിടുന്ന് മറ്റേ ടച്ച് പോലത്തെ സ്വിച്ച് ഇല്ലേ, അത് മാറ്റിയിട്ട്. അത് സ്റ്റാൻഡേർഡ് അല്ലേ? ആണോ? അങ്ങനെ അത് തന്നെ കൊടുക്കാന്നാ? അതല്ല, വേണമെങ്കിൽ അത് കംപ്ലൈൻറ്റ് അതേപോലെ വേറെ മേടിച്ചോ. കിട്ടുമോ? കിട്ടാനുണ്ടോ? അത് കിട്ടാണ്ടെന്നാട്ടോ പറയുന്നത്. കണ്ടോ കണ്ടോ കണ്ടോ
കണ്ടോ ഒരു അവശത കണ്ടോ കയറി പോകുമ്പോ കണ്ടോ ഒരു അവശത കണ്ടോ എടാ എന്തൊരു പ്രശ്നം ഉണ്ടോ അതിന് അവശത ഉണ്ടോ അതെന്താന്ന് നോക്കടാ അതിലെ കണ്ടോ അവശതയാണ് ഇപ്പൊ മറക്കാന്നുണ്ടോ അവിടെ ഞെക്കിയാ മനസ്സിലാവോ ആണോ കഴിച്ച് നോക്കൂ ഇത് ഓയിൽ ഇട്ട് കൊടുത്ത് ഓയിൽ ഇട്ട് കൊടുത്ത് ലെവൽ ആയിക്കൊണ്ടിരിക്കട്ടോ അഖിലാന്ന പൈപ്പിന്റെ അകത്തൂടെ ആക്കടാ അഖിലേ പൈപ്പിന്റെ അകത്ത് ആണോ നോക്കൂ ഇവിടെ ഉണ്ടല്ലോ അഖില് സെൻട്രൽ ലോക്കിന്റെ സാധനങ്ങളൊക്കെ ഊരി മാറ്റി ഇനിയിപ്പം ഈ കാണുന്ന ഇതിന്റെ ഉള്ളിലെ സാധനങ്ങളൊക്കെ ഓരോന്നോരോന്നിട്ട് അഴിച്ചെടുക്കും എന്നൊക്കെ അഖില അഴിച്ചെടുക്കുന്നത് സെൻട്രൽ ലോക്ക് മാറ്റി അഴിച്ചു നോക്കാം ചിലപ്പോ ഈ മോട്ടർ ചിലപ്പോൾ അതായത് ഇത് ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവും എന്നാണ് പറയുന്നത് ഈ മോട്ടറിന് പ്രശ്നം ഉണ്ടോ നീ പറയുന്നത് ലോഡ് എടുക്കുന്നില്ല അപ്പൊ അഴിച്ചു നോക്കിയാൽ മനസ്സിലാവൂലേ ആ കഴിച്ച് നോക്കുക അതിൽ ഇത് അഴിച്ചു നോക്കുകയാണ് അതേ സമയത്ത് സെൽവൻ ചേട്ടൻ അവിടെ ആ ഡാഷ് ബോർഡ് അഴിച്ച് സെറ്റപ്പ് ചെയ്യുന്നുണ്ട് ഇവിടെ നമ്മുടെ വണ്ടിയുടെ തുരുമ്പടിച്ചു ഈ വണ്ടിയുടെ ഗ്ലാസ് ഇന്നേ വരെ പൊട്ടിട്ടില്ലായിരുന്നു ഈ വണ്ടിയുടെ ഗ്ലാസ് ആദ്യമായിട്ട് പൊട്ടിക്കുന്ന ഇവനാണ് ഈ വണ്ടിയുടെ ഗ്ലാസ് പൊട്ടിയതാട്ടോ ആദ്യ ഗ്ലാസ് പൊട്ടിയിട്ട് ഇത് ഗ്ലാസ് മാറ്റി വേറെ ഗ്ലാസ് ഈ കാണുന്ന ഇത് വെച്ച് അതായത് എല്ലാരും ഇപ്പൊ വണ്ടി എടുക്കാൻ നേരത്തെ ഗ്ലാസ് നോക്കും അത് ഗ്ലാസ് പൊട്ടിയിട്ടുണ്ടോ റീഫണ്ട് ഗ്യാരണ്ടി ആണോ നോക്കും പക്ഷെ നമുക്ക് തന്നെ ഈ ഗ്ലാസ്സിൽ തന്നെ വേണേല് നമ്മുടെ വണ്ടി എന്നാണ് ഇറങ്ങി ആ സാധനം നമുക്ക് അടിക്കാൻ വേണ്ടി പറ്റും പിന്നെ കഴിഞ്ഞ വേണം നമുക്ക് അടിച്ചു വേണമെന്ന് ചോദിച്ചല്ലേ ഈ സാധനം അങ്ങനെ നോക്കിട്ട് ഒന്നും ഇന്നത്തെ കാലത്ത് വണ്ടി എടുക്കാൻ പറ്റില്ല കേട്ടോ നല്ലൊരു വിശ്വാസമാണ് എന്ത് സാധനം കൂടാ പിന്നെ അതേപോലെ തന്നെ ഈ കാണുന്നത് സെൻട്രൽ ലോക്ക് നോക്കുമ്പം കിട്ടുന്ന ഒരു സാധനമാണ് ഇത് നമുക്ക് റിമൂവ് ചെയ്യണം അപ്പൊ ഇത് ഇപ്പൊ റിമൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഇത് സെൻട്രൽ ലോക്കിനുള്ള ഒരു സാധനമാണ് അതിന്റെ ഒരു സയറിനാണ് അതായത് പറയുകയാണെങ്കിൽ ഇങ്ങനെ സെൻട്രൽ കിക്കി കുക്കു എന്നുള്ള സൗണ്ടും സംഭവങ്ങളൊക്കെ അടിച്ചോ ഇല്ലയോ എന്ന് അത് ഉറപ്പിട്ടുണ്ട് ഇത് അതിനോട് ഊരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിപ്പോ ഊരി മാറ്റി കിട്ടോ അഖിലേ സെൻട്രൽ ലോക്കിന്റെ ഫയർ അത് ഊരി മാറ്റിയാണ് ഓക്കെ സെൻട്രൽ ലോക്കിന്റെ ഫയറിന് ഊരി മാറ്റാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ ആ കഴിച്ച് നോക്കൂ അതായത് അഖിലും വലിയ ദിവസങ്ങളില്ല ആർ യു വെരി എക്സൈറ്റ്മെന്റ് മൈ അനദർ ട്രിപ്പ് നെക്സ്റ്റ് ട്രിപ്പ് ഇതിന്റെ ഓരോന്നിന്റെ ഓരോന്നായിട്ട് ഊരി ഊരി സെറ്റപ്പ് ചെയ്തോണ്ടിരിക്കും ഇതിന് പട്ടയൊക്കെ അടിക്കാണ്ട് അതൊക്കെ ലെവലാക്കണം കേട്ടോ ഈ കാണുന്നതാണ് നമ്മുടെ എൽ ജിയുടെ ഫ്രിഡ്ജ് കേട്ടോ ഓ വൃത്തിയാക്കിയെടുക്കണം സർവീസ് ചെയ്തെടുക്കണം കേട്ടോ ഇതാന്ന് ഡോറൊക്കെ ചെറിയ ഇളക്കമൊക്കെ ഉണ്ട് ഇതുണ്ട് അടവിനൊക്കെ ചെറിയൊരു പ്രശ്നമുണ്ട് ഇതൊന്ന് വൃത്തിയാക്കി സെറ്റപ്പ് ചെയ്തെടുക്കണം ഇതാഴ്ച നോക്കൂ അതിപ്പോ ലെവലാക്കണം ഇതിൻ്റെ അകത്ത് ഒരു ബോൾട്ട് ലൂസ് ആയതാട്ടോ ഇപ്പം കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട് ഇറ്റ് ഈസ് വെരി കറക്റ്റ് യാ ഗൈസ് ലെവലാക്കിട്ടോ ആ സംഭവം ലെവലായി ഈ ടാപ്പ് മാറ്റണം കേട്ടോ ഈ ടാപ്പ് മാറ്റുന്നതായത് മറന്നു പോരുത് ഈ ടാപ്പിന് മേലും കാലും മേലൊന്നും ഇല്ല ഇതുണ്ടോ ഇതൊന്നും ലെവലാക്കി എടുക്കണം ഈ ടാപ്പ് മാറ്റേണ്ട സാധനം വെച്ചാൽ അവിടുത്തെ മറ്റേ ഇത് പെയിന്റ് അടിക്കാൻ നേരത്തെ അവിടെ എന്തെങ്കിലും ചെയ്യണം പറ്റൂല എന്നാ ഇതിനൊരു ചെരുവുണ്ടല്ലോ ഇതുണ്ടോ ഇതൊക്കെ ഒന്ന് ലെവലാക്കി എടുക്കണം ഫുള്ള് ഇതൊക്കെ എന്തൊക്കെയോ കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഒന്ന് ലെവലാക്കി എടുക്കണം പിന്നെ വേറെ കാര്യം വേറെ ടാങ്ക് നിറച്ചിട്ടൊന്ന് അടിച്ചു നോക്കണം സംഭവം പ്ലാൻ ചെയ്യുക അതായത് ഇതിന്റെ അകത്തുള്ളത് ഒരു കട്ടിയുള്ള സാധനമാണ് അപ്പൊ നമ്മൾ ഫൈബർ ഡോർ തന്നെ സ്ലൈഡിങ് സെറ്റപ്പ് ചെയ്യുന്നത് ബാത്റൂമിനൊക്കെ വെക്കുന്ന നമ്മൾ വീട്ടിലൊക്കെ വെക്കുന്ന സൈസ് സാധനമുണ്ട് അത് വെക്കണം ഓക്കെ ആയിരിക്കും വേറെ കുഴപ്പമൊന്നുമില്ല ഒരു അഞ്ചു ദിവസം പൊട്ടിപ്പോ വണ്ടി ജെർക്ക് ചെയ്യുമ്പോ ഫൈബറിന്റെ ഡോർ പൊട്ടിക്കും കണ്ട ശതമാനം ഞാൻ ഉറപ്പ് എഴുതി ഒപ്പിട്ട് തരാം ഡോറിന് ഭയങ്കരം കട്ടി ഉള്ളതുകൊണ്ട് ഇത് എത്ര വെച്ചാലും ഇത് ഊരിപ്പറഞ്ഞ് താഴെ പോവാട്ടോ അപ്പോൾ ഇത് ഊരിപ്പറഞ്ഞ് പോകാതിരിക്കാനും ഇതിന്റെ വെയിറ്റ് എന്നാന്ന് കുറയ്ക്കാൻ ഇതിന്റെ ഉള്ളൊന്നും ഇല്ല ചെലപ്പം ചേട്ടാ ഇത് ഇരുമ്പ് ഫ്രെയിമാണ് വെറും ഫ്രെയിമാലാ നിക്കുന്നത് ഇത് ഉള്ളു കൊള്ളയാ ഇതൊരു സ്ക്വയർ ഫ്രെയിമാ സ്ക്വയർ
ഞാൻ ചോദിക്കുന്ന എന്റെ പൊന്ന് സെൽവൻ ചേട്ടാ, അതായത് ഈ ഇതില്ലേ ഈ സാധനം പോലെ തള്ളണം, പക്ഷെ ഇത് ഊരിപ്പോകാതെ എന്ത് ചെയ്യാൻ പറ്റും? പറ്റും. ഇതേപോലെ തന്നെ എക്സ്ട്രാ അവിടെ നിന്ന് ഇങ്ങനെ വരണ ഒരു കമ്പി അടിച്ച് ഫുള്ളോടുകൂടി വരണം ടൈറ്റിൽ തന്നെ. ഇങ്ങനത്തെ സാധനം ഇത് നോക്ക് സെൽവൻ ചേട്ടാ, സെൽവൻ ചേട്ടാ, സെൽവൻ ചേട്ടാ, ഇത് നോക്കിയേ സെൽവൻ ചേട്ടാ, ഇങ്ങനൊരു സാധനം ഉള്ളിലുണ്ടാക്കി കൊടുക്കാൻ തന്നെ. അതാ ഞാൻ പറഞ്ഞു ഇത് താങ്ങാനുള്ള സെറ്റപ്പ് ഇതിനില്ല. ഇങ്ങനെ ഒരു സാധനം തന്നെ ഉള്ളിൽ ഇങ്ങനെ അടിച്ചു കൊടുക്കുക ഇങ്ങനെ തന്നെ. അപ്പൊ ഇതിന്റെ അകത്ത് ഇങ്ങനെ ടൈറ്റ് തന്നെ ഇരിക്കണം. അത് ഒരു കാരണം അതിന്റെ പുറത്ത് പോകില്ല, താഴെ മേളിൽ അതുപോലെ അടിച്ചു കൊടുക്കും. ഇപ്പം പറഞ്ഞ മനസ്സിലായോ? എന്നാ മനസ്സിലായോ? അത് തന്നെ അതിന്റെ അകത്ത് ഇട്ടേക്ക. അങ്ങനെയല്ല സെൽവൻ ചേട്ടാ, ഇത് കണ്ടോ ഇങ്ങനെ നിൽക്കുന്ന സാധനം നജീബ് കാടുന്നു മേളിൽ ഈ ലോക്ക്. ഇത് പുതിയൊരു ലോക്ക് വെച്ച് എടുത്തു കഴിഞ്ഞാൽ ബെയറിംഗും ഒരു നല്ല വെയിറ്റ് വന്നാലും തള്ളിയോട് പോയിട്ട് അത് നേരെ ഈ ലോക്ക് ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ലോക്ക് ആയിരിക്കും. ഓട്ടോമാറ്റിക്കായിട്ട് ലോക്കാവണതാ കളിക്കില്ല അങ്ങനെ തന്നെ കേട്ടോ. സെറ്റ് ചെയ്യണ്ട ഈ സാധനം എന്തായാലും ചെയ്യണം. തല്ലേല് ഭയങ്കര ഇതായി പോട്ടോ. ഡോറ് പോയി കഴിഞ്ഞാൽ എന്നത്തേക്ക് ചെയ്യും? നാളെ ചെയ്യുമോ? എന്റെ അമ്മോ, ഒരു 10 കിലോ ഉണ്ടാവില്ലേക്കാ? 10 കിലോ ഉണ്ടാവില്ലേ? ഗൈസ് നോക്കൂ, ആ പരിപാടി എന്തായാലും അത് ഓക്കെ. ഇനിയിപ്പം ഓരോന്നോരോന്ന് ഇതേപോലെ ഈച്ച് ആൻഡ് എവരി വൺ സംഭവങ്ങൾ ചെയ്തില്ലെങ്കിൽ എന്നാ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടികൾ പാളും. ഒരു ചെറിയ സംഭവം ചെയ്തില്ല അത് പിന്നെ യാത്രയിൽ വലിയ ബുദ്ധിമുട്ടായിട്ട് മാറും കേട്ടോ. അപ്പം അങ്ങനെ ഓരോന്നോരോന്ന് ചെയ്യണം. അല്ല ഈ പവർ വിൻഡോ സെറ്റ് ചെയ്തോ? ആണോ? ഗൈസ് നോക്കൂ, അവനും അവൻ്റെ പരിപാടികൾ ഓരോന്നോരോന്ന് തീർക്കുകയാണ്. വണ്ടിയുടെ ഫ്രണ്ടൊക്കെ അഴിച്ച് ലെവലാക്കി സെറ്റപ്പ് ചെയ്തിട്ട് കേട്ടോ. ഇവിടെയൊക്കെ അഴിച്ച് മൊത്തം ഊരി ലെവലാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ആ ഇവിടെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതേ സമയത്ത് നമ്മുടെ എസ് എസ് നെപ്പോളിയന് ഇവിടെ ഒരു വീൽ കപ്പ് മാത്രമേ ഉള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഇത് കണ്ടോ, ഇവിടെ ഒരു വീൽ കപ്പ് മാത്രമേ ഉള്ളൂ, ഇല്ല ബാക്കി ഈ ഒരു വീൽ കപ്പും പിന്നെ അതേപോലെ തന്നെ അപ്പുറവും ഒരു വീൽ കപ്പും കൂടെ നമുക്ക് പിടിപ്പിക്കുന്നുണ്ട്. അത് രണ്ടും പിടിപ്പിച്ചാലേ ഇത് കണ്ടോ രണ്ട് വീൽ കപ്പ് പിടിപ്പിക്കാൻ നല്ല ലെവലാവുള്ളൂ. ഇതെന്തായാലും ഇന്ന് രാത്രി പുട്ടി അടിക്കും, അതിനുവേണ്ടിയാണ് ഞാനും വെയിറ്റ് ചെയ്യുന്നത്. കാരണം ഇതൊന്ന് ലെവലാക്കി എടുക്കണം, അല്ലെങ്കിൽ ഇത് വണ്ടി വീട്ടിൽ കൊണ്ടുവരാൻ നേരത്തെ ഇതിൻ്റെ അകത്തൂടെ വെള്ളം ഉറങ്ങും കേട്ടോ. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതെന്തായാലും ചെയ്യണം. ഇതിൻ്റെ പരിപാടി ഇന്ന് ഞാൻ സെറ്റ് ചെയ്യും കേട്ടോ. ഇതും അതേപോലെ തന്നെ ബാത്റൂമിനൂടെയൊക്കെ ഓരോ കാര്യങ്ങൾ ഓരോ കാര്യങ്ങളായിട്ട് പരിപാടിയും കാര്യങ്ങളും ഓരോന്നും നടത്തിക്കൊണ്ടിരിക്കും കേട്ടോ. ഞങ്ങൾ ചെറിയ ചെറിയ ഓട്ടോ ഉണ്ടോ? കൊച്ചു കൊച്ചു ഹോളുകൾ, കൊച്ചു കൊച്ചു ഹോളുകൾ സംഭവിച്ചുകൊണ്ടിരിക്കണം. പിന്നെ ഈ വണ്ടിയുടെ ഈ ഉള്ളിലെ കാര്യങ്ങൾ ഇതുണ്ടോ, ഈ കാണുന്ന അതൊക്കെ ഒന്ന് സെറ്റപ്പ് ചെയ്ത് ലെവലാക്കി എടുക്കണം. ഈ പ്രാവശ്യം യാത്ര പോകുമ്പം സാധനങ്ങൾ വളരെ കുറച്ചേ കൊണ്ടുപോകുള്ളൂ, കാരണം ലോഡും പ്രശ്നം വരാതിരിക്കാൻ. കഴിഞ്ഞ പ്രാവശ്യമായിട്ട് അനാവശ്യമായിട്ട് സാധനങ്ങൾ കൊണ്ടുപോയിട്ട് എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം നമ്മുടെ ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് വണ്ടിക്ക് അന്ന് എടുക്കാൻ പറ്റാതിനാൽ പല പ്രാവശ്യം പല കാര്യങ്ങളും നമുക്ക് ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ അത് ഈ പ്രാവശ്യം സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ സാധനങ്ങൾ വളരെ കുറച്ച് മിനിമലായിട്ട് കൊണ്ടുള്ളൂ. എന്തെങ്കിലും സാധനം വേണമെന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ അതായത് സ്ഥലത്ത് നിന്ന് മേടിക്കും, ഇല്ലെങ്കിൽ ഇക്കാനെ ഞങ്ങൾ ബുദ്ധിമുട്ടിക്കും. നോക്കും, അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. ഈ വണ്ടി എത്രയും നേരത്തെ നമുക്ക് പണിയണം, പണിത് തീർത്തേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കുകയല്ല. കാരണം പ്രിൻസിന്റെ പൊടി പോലും കണ്ടില്ല ഇന്ന്. പ്രിൻസിന്റെ വണ്ടി എത്രയും നേരത്തെ പോയാലുണ്ടല്ലോ. അതേപോലെ തന്നെ ഇന്ന് രാത്രിയിൽ എന്റെ ബസ്സിന് പുട്ടി അടിച്ച് അതിനൊരു മിറർ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പരിപാടി കഴിഞ്ഞു. ഓവർ കളിക്കല്ലേ, മൊട്ട വെക്കും, മൊട്ടം കോഴുത്തല്. വിഞ്ഞാട്ടാ, വിഞ്ഞാട്ടാ പറ്റൂല എന്ന് പറഞ്ഞു ഞങ്ങൾ ഓൺ ഗ്രീൻ ക്രൂം എന്ന് പറഞ്ഞ രണ്ടുപേരും മിഷ്യം പോയി കളിക്കരുത്. കൂടോത്രമൊക്കെ ഞങ്ങൾ ഗൈസ് നോക്കാം, എനിക്ക് മൊട്ടൊക്കെ അറിയാം.
പ്രശ്നങ്ങൾ പിന്നെ അങ്ങനെയൊക്കെ ഓരോ പരിപാടികൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ ഇതിന്റെ മേളില് ഈ കാണുന്ന ഇത് കണ്ടോ, ഇത് നമുക്ക് ലെവലാക്കി സെറ്റപ്പ് ചെയ്തെടുക്കാണ്ട് ഈ റൂഫ് റെയിൽ വളരെ ഭംഗിയായിട്ടുണ്ട് കേട്ടോ. ലിബിന്റെ ഐഡിയ എന്ന് പറഞ്ഞാണ്ടല്ലോ കറക്റ്റ് ആയിട്ട് അത് പറഞ്ഞു കൊടുത്ത്. അതായത് ലിബിൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഭക്ഷണം പോലും കഴിക്കാൻ പോകാതെ ഇതിന്റെ പുറകെ നിന്ന് ഭായിമാരുടെ പുറകെ നിന്ന് അവർക്ക് ജ്യൂസും വെള്ളവും ഒക്കെ കൊടുത്ത് ഭായി പറയാ മേ ഫസ്റ്റ് ടൈം മേ വാല കാം കരേക മേ അച്ചാകെ മേരൊക്കെ ട്രീറ്റ് മിലേക ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞ് ഞങ്ങൾ അല്ലേ. ഓക്കെ ഈ ഒരു കാര്യൂർ ഇതൊരു പ്രത്യേക രീതിയിലുള്ള സാധനം കേട്ടോ. ആ അവിടെ ഒന്ന് ലെവലാക്കി എടുക്കാണ്ട് ആ അവിടെ ഒന്ന് ലെവലാക്കി എടുക്കുക. കാരണം ഇതേ നമ്മുടെയൊക്കെ ഇതിനകത്ത് നേരത്തെ ഉണ്ടെന്ന് വെച്ചാൽ ബൾജി ആയിട്ടുള്ള സാധനമായിരുന്നു. അപ്പൊ അത് നമ്മൾ അത് ബൾജി ഒന്നുമില്ല, അത് വളരെ നൈസ് ആയിട്ടുള്ള സാധനമാണ്. ഈ പ്രാവശ്യം നമ്മൾ സെറ്റപ്പ് സാധനമാണ് അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല. ഇത് ഇവിടുത്തെ ബായി സ്വന്തം കൈ കൊണ്ട് ബായിനെ കൊണ്ട് ഞങ്ങൾ പ്രത്യേകം പണിയിച്ചതാണ്. ഇങ്ങനെ അടിക്കുന്ന ഉദ്ദേശം വേറെ പെയിന്റ് അടിക്കുമ്പോ ഇത് മൊത്തം തേച്ച് തരാണ്. കാരണം ഇതുമ്മോ ഓയിൽമയവും അതേപോലെ തന്നെ താറ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും. അതെല്ലാം തേച്ച് അതിനെ ഉപ്പ് ഉണ്ടാവൂലേ ഒരു കോട്ട് കഴുകി കളഞ്ഞോണ്ടിരിക്കുന്നു. ഞാൻ ഒരു കേസ് വെച്ചോട്ടെ, നമുക്ക് ഈ പൊട്ടിയ ഗ്ലാസ് വേണേലും നമുക്ക് കറക്റ്റ് ഡേറ്റും സമയം വേണേലും ഈ ഗ്ലാസ് കാര്യം കൊണ്ട് തന്നെ അടിച്ചെടുക്കില്ല. ഏ പൊട്ടിയ ഗ്ലാസ് മാറ്റി അങ്ങനെയല്ലെന്ന് നമുക്ക് വേണമെങ്കിൽ അടിച്ചെടുക്കത്തില്ലേ. ഇപ്പം 2017 നമ്മളെ വണ്ടി നമ്മുടെ ഗ്ലാസ് പൊട്ടി അടുത്ത ഗ്ലാസ് കിട്ടുന്ന 2017 ഗ്ലാസ് പറഞ്ഞത് നമ്മളിപ്പോ 2024 ആയിരിക്കും. പ്രിന്റ് ചെയ്ത് കിട്ടൂലോ? ഇല്ല അടിച്ചു കിട്ടൂ. ഇല്ല ഒരു സ്ഥലം അടിച്ചു തന്നാലോ? എന്റെ അറിവില്ല, ഞാൻ കാണിച്ചു തന്നാലോ. എങ്ങനെ? അതൊരു ഐഡിയ ഉണ്ട്. അത് മറ്റേ ഇതിന്റെ അകത്ത് തന്നെ നമുക്ക് പെയിന്റ് വെച്ചിട്ട് അടിക്കാൻ പറ്റും. അത് ഇത് നമ്പർ പ്രസിംഗ് ആണല്ലോ. അതായത് പ്രസിംഗ്, അത് പ്രസിംഗ് അല്ലേ? കമ്പനി വരുമ്പോ പ്രിന്റ് ചെയ്ത് വരുമ്പോ ഐക്ക കമ്പനി രണ്ടു തരം ഗ്ലാസ് ഉണ്ട്. ഇക്ക പറയുന്ന കമ്പനി ഗ്ലാസും കമ്പനി അല്ലാത്ത ഗ്ലാസും. ഇപ്പൊ നമ്മുടെ വണ്ടിയിൽ ഈ ഗ്ലാസിന്റെ അല്ല ലിബിനെ, നമ്മള് ഒരിക്കലും അങ്ങനെ ഒരു ഗ്ലാസ് നമ്മൾ എന്തിനാ അടിക്കണേ? അല്ല അങ്ങനെ അടിക്കാൻ പറ്റുമോ? അങ്ങനെ അടിക്കാൻ പറ്റുമോ നമുക്കറിയില്ല. ഒരു കാര്യമില്ലാത്ത അല്ലല്ല ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് വേണ്ടി ചർച്ച. ഒരു കാര്യമില്ല, ഇക്ക പറഞ്ഞ കമ്പനി ഗ്ലാസിന്റെ നടക്കൂല. ഇത് കമ്പനി ഗ്ലാസ് മേടിച്ച? ഇത് കമ്പനി ഗ്ലാസ് അല്ല. ഇത് കമ്പനി ഗ്ലാസ് അല്ലേ കണ്ണു മേടിച്ച? അത് കമ്പനി ഗ്ലാസിന്റെ ഒരു ഡേറ്റ് ഇതേ കാണിച്ചു. ഇന്ന് ഇതിനുള്ള ഇത് ഞങ്ങൾ ശരിയാക്കുന്നതായിരിക്കും ഇതല്ലേ. കമ്പനി ഗ്ലാസ് ആണ് ഇത്. കമ്പനി അല്ലാത്ത ഗ്ലാസ് ആണ് ഇത്. അത് വണ്ടി അടിച്ചു കഴിഞ്ഞാ മറ്റേ ഇത് പൊട്ടി തകർന്നു തരിപ്പണ ഇപ്പൊ. വണ്ടി പിന്നെ ഗ്ലാസ് പൊട്ടി തരിപ്പണ ഇപ്പൊ. പിന്നെ കമ്പനി ഗ്ലാസ് അങ്ങനെ തഫലിന് പറ്റൂല്ലോ. ഇത് ശരിക്കും മറ്റേത് പീസ് പീസ് ആയി. ഞാൻ ജയിച്ചു, തോച്ചു. എബിനെ കമ്പനി അല്ലാത്ത ഗ്ലാസും കിട്ടും. ഈ സാധനം അടിക്കാതെ അതിന്റെ അത് ഈ സാധനം അടിക്കാതെ നീ പറഞ്ഞത് അംഗീകരിച്ചിരിക്കുന്നു. താങ്ക് യു. നീ അത് ഇപ്പം പച്ചയാന്ന് പറഞ്ഞ പച്ച, ഇത് മഞ്ഞയാന്ന് പറഞ്ഞ മഞ്ഞ. ഞാന് അടുത്ത പരിപാടികൾക്ക് വേണ്ടി പോവാണ്. കാഴ്ച നോക്കൂ, അതായത് ഇവിടെ ഫ്ലാപ്പ് പിക്കാണ് ഫ്രണ്ടും ബേക്കും, പിന്നെ അതേപോലെ തന്നെ ബാക്കിയുള്ള പരിപാടി ബായിയുടെ ഓരോ പരിപാടികൾ ബായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പെയിന്റിങ്ങിന്റെ പരിപാടി ഓരോന്നും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി കൊണ്ട് അകലെ ഇലക്ട്രിക്കൽ പരിപാടി ഏകദേശം മൊത്തം തീർക്കും. അങ്ങനെ പറയാൻ പാടില്ല. ഇന്ന് അടിക്കല്ല, ഇന്ന് അടിക്കാതെ പച്ച പച്ച ആണോ? ഞാൻ ഇവിടെ വന്നാൽ അത് 6 മണിയാകും മാച്ച് ചെയ്യണം, പണിയെടുക്കാത്ത രീതിയിൽ ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ ബേക്കേഴ്സ് ഇടാൻ നേരത്തെ നല്ല സൗണ്ട് ഉണ്ട്, അപ്പൊ അതൊന്ന് ലെവലാക്കാനുണ്ട്. പിന്നെ അതേപോലെ തന്നെ വേറൊരു കേസ് നമ്മുടെ സ്റ്റിയറിങ് യൂണിവേഴ്സ് എടുപ്പുക. എത്ര സമയത്തുള്ള വരും? രണ്ടു മണിക്കൂറിന് ഞാൻ ഇല്ല. കാരണം അവിടെ ചെന്ന് ആ പുള്ളിക്കാരനെ എവിടെയാ? നാളെ നമ്മുടെ അംഗമാരി ലെഫ്റ്റ് ചെങ്ങമനാട് റൂട്ട്. എന്നിട്ട് അവിടെ ചെന്ന് സീറ്റ് വണ്ടിയിൽ നിന്ന് അവരഴിച്ചു എടുക്കുന്നു പുഷ് ബാക്ക് ചെയ്യാൻ വേണ്ടിട്ട്. അത് കഴിയുമ്പോ വണ്ടി എടുത്തിട്ട് വരുന്നു. ഈ വണ്ടി തന്നെ സീറ്റിലല്ലോ വരുമ്പോ? കിളി സീറ്റ് ഉണ്ടാവും. ആ കാണുന്ന വണ്ടി കൊണ്ട് നേരെ ഇത് പുഷ് ബാക്ക് അങ്ങനെ പരിപാടിയും കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനു വേണ്ടി ഇക്ക നേരെ പോവാണ്. ഈ സാധനം നമ്മൾ വെക്കുന്നുണ്ടോ? കവിളിലെ സാധനം കവിള് കളി ഇക്ക സ്റ്റാർട്ടാക്കാൻ പോട്ടോ. വണ്ടിയുടെ പണികൾ ഇവിടെ തകൃതിയായി ഓരോന്ന് ഓരോന്ന് ഓരോ പാർട്ടുകളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ലിബി അവിടെ പോകടാ. ആ ലിബി ഒരു സാധനം വെച്ച് നോക്കാണ്ട് പോയതാ കേട്ടോ. എങ്ങനെയുണ്ടോ, കൊള്ളാവോ? എല്ലാ വണ്ടികൾക്കും എല്ലാ ട്രാവലർക്കും ഇപ്പം വെക്കുന്ന ഒരു സാധനമാണ് ഈ സാധനം. ആ ഇല്ല ഇല്ല അവിടെയാ.
അങ്ങനെയുണ്ടാ കൊള്ളാവോ കൊള്ളാം. ആ ഗൈസ് ഇവിടെ ഒരു സി സി ടി വിയുടെ ലൈനും കാര്യങ്ങളൊക്കെ വലിച്ചുകൊണ്ടിരിക്കുക. ഈ സാധനം വെച്ച് നോക്കട്ടോ ലുക്കാവോ ഇല്ലയോ എന്നുള്ളത്. ആ ആ വലിയൊരു എയിം വന്നില്ല കേട്ടോടാ. പെട്ടെന്നൊരു പൂതി തണ്ണിമത്തം കഴിക്കണമെന്ന് എനിക്ക് പെട്ടെന്ന് പൂതി പഫ് കഴിഞ്ഞു. ആ അപ്പം ആ കാണുന്ന അവിടുന്ന് വേണം നമുക്കത് വാങ്ങിക്കാൻ. മഞ്ഞുണ്ട് പച്ചയുണ്ട് കറുപ്പുണ്ട് അങ്ങനെ പലതുണ്ട്. അത് മേടിച്ച് മുറിച്ച് കഴിക്കണം. നമുക്ക് ഈ കാണുന്ന മത്തക്കെ കൂട്ടാട്ടെ മേടിക്കട്ടെ. ഇറ്റ് ഈസ് വെരി അമേസിങ്. ഇവിടെ മഞ്ഞ ഇത് മഞ്ഞ കറുപ്പ് പച്ച അല്ലേ. ഞങ്ങൾ അവിടെ പോയി ഒരു തണ്ണിമത്ത സൈസാക്കി. ഞാൻ ലിവിനും അതിലും കൂടി ഇത് കട്ട് ചെയ്യാനുള്ള ഒരു പ്രിഫറൻസിലാട്ടോ. ഞങ്ങൾ ഇവിടെയുള്ള എല്ലാവരും കൂടെ കൂടി കഴിക്കും. വാ വാട്ട് ഈസ് വെരി അമേസിംഗ്. ഇപ്പൊ ചൂടല്ലേ ഇവനെ, തണുപ്പിൽ ഏറ്റവും നല്ല സാധനം. പക്ഷേ ഞങ്ങൾ ഇവിടെ ഒരു കത്തി ഒപ്പിക്കട്ടെ. ചാക്കു ചാക്കു ലഗാവോ. ഞങ്ങൾ ഈ കാണുന്ന ബ്ലേഡിലാണ് ഇത് മുറിക്കാൻ വേണ്ടി പോകുന്നത്. അഖില ഇത് എങ്ങനെ മുറിക്കാൻ നിനക്ക് അറിയാവോ? എന്നിട്ടോ അല്ല മൊത്തം നീ പോവാണോ? ഇതാ ഏറ്റവും നല്ല ഇന്നാ ഇതൊന്നും നോക്കാം. ഉണ്ണിച്ചേട്ടൻ ഇത് അറിയത്തുള്ളൂ. ആ ഗൈസ് വളഞ്ഞു പോയി ഗൈസ്. ഇറ്റ് ഈസ് സൂപ്പർ സാധനം കേട്ടത്. അതിൻ്റെ അകം കണ്ടാൽ അറിയാം ഇത് നല്ലതാണോ മോശമാണോ എന്നുള്ളത്. അതിനാ ഉണ്ണിച്ചേട്ടാ ഈ സാധനം അല്ല ഇവിടെ തന്നെ കട്ടിയാ ആണോ? ആ അതിൻ്റെ വിളിച്ച് കട്ടിയാണ് ഗൈസ്. എങ്ങനെയുണ്ട് വെരി ടേസ്റ്റി ആണോ? കാണിച്ച് ആണോ? പോടാ വെയിലടിക്കാൻ്റെ ഒരു ചെറിയൊരു ഇതുണ്ട് കേട്ടോ. വെയിൽ ചോവ അല്ലേ പൈസ നോക്കും. ദേശം നമുക്ക് എല്ലാവർക്കും തരുമെന്നാണ് എൻ്റെ വിശ്വാസം. സെലവഞ്ചാട്ടാ മാപ്പില്ല സെലവഞ്ചാട്ടാ. സെലവഞ്ചാട്ട ഇപ്പം മറ്റേ ചുവന്ന വെള്ളം എടുത്തോണ്ട് വരും. ടച്ചിങ്സ് ആയിരുന്നു. ആ ഗൈസ് നോക്കൂ ഉണ്ണിച്ചാണ് ഇത് കീറി മുറിക്കുന്നു. വെരി ടേസ്റ്റി കൊള്ളാലടാ. പക്ഷേ ആഴങ്ങളിലേക്ക് എത്തുമ്പോഴത്തേക്കും മധുരം നഷ്ടപ്പെടുന്നു അല്ലേ സുരേഷ് ഏട്ടാ. വാ നമ്മുടെ തണ്ണിമത്തം നമ്മളെല്ലാം കൊടുത്തപ്പോ നല്ല രസമുണ്ട്. വേറെ ഉറങ്ങി വെയിലുണ്ട് എൻ്റെ ഒരു ചെറിയ ഇത് പകലിൽ ഓക്കെ കേട്ടോ. കാണുന്ന നമ്മുടെ വണ്ടിയുടെ സാധനം മേടിക്കുന്ന ലിസ്റ്റാണ്. ഇത് നമുക്ക് അടുത്ത ദിവസം മേടിക്കേണ്ടതാണ്. അപ്പോൾ ഇത് നാളെ തന്നെ നമുക്ക് മേടിക്കണം. ഇത് ലിസ്റ്റ് ഇത് കൈ കൊടുക്കാനുള്ളതാണ്. പിന്നെ ആ എടാക്കിലെ മറ്റേ താഴത്തെ ലൈറ്റ് ഫുട് സ്റ്റെപ്പിലെ ലൈറ്റ് രണ്ടെണ്ണം കമ്പനി വരുന്നത് ഫുട് സ്റ്റെപ്പ് മീൻസ് മനസ്സിലായോ? അതാണ് നമ്മൾ ചവിട്ടിക്കുന്ന സ്റ്റെപ്പിൽ ഈ കാണുന്നത് ഒരു ലൈറ്റ് ഉണ്ടല്ലോ കമ്പനി വരുന്നത് അത് ലെഫ്റ്റ് സൈഡ് മാത്രമേ വരുള്ളൂ. ഓ ഗൈസ് നോക്കൂ ഇന്നത്തെ പരിപാടി ഓരോന്ന് നടക്കുവാണ്. ഇന്ന് രാത്രിയിലും വണ്ടിയുടെ പരിപാടി ഓരോന്ന് നടക്കും. ഓ ഗൈസ് നോക്കും നാളെ നമ്മുടെ വണ്ടിയുടെ പരിപാടികൾ ഓരോ നടക്കും. ഓ ഗൈസ് നോക്കും അങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ. അപ്പം വീണ്ടും മറ്റൊരു വീട് കണ്ടിരിക്കും ഇങ്ങനെ കാണാം. ആ ഗൈസ് ഓ ഗൈസ് നോക്കും. അപ്പം ഞാൻ വീണ്ടും ഒന്നും കൂടെ ഓർപ്പിക്കുകയാണ്. അതായത് ഫസ്റ്റ് ഡെപ്പോസിറ്റിന് 20% ക്യാഷ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഐഫോൺ കിട്ടാനുള്ള സാധ്യതയുണ്ട്, താർ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഓ ഗൈസ് നോക്കൂ. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ ഉത്തരവാദിത്തോടെ മാത്രം നിങ്ങൾ കളിക്കുക.